இப்போ கிஸ் இது மோடியூல் த்ரீன்ற வேறு டாப்பிக்கான ப்ராப்பர்ட்டிஸ் ஆஃப் பிளானார் சர்ஃபஸஸ் ஸோ ஒரு சர்ஃபஸ் வந்துட்டுண்டெங்கில் அதில் டிஃப்ரெண்ட் ப்ராப்பர்ட்டிஸ் ஆன இதில் படிக்காமல் போனது அதுலத்து ஃபஸ்ட்டு ஆன சென்ட்ராய்டு ஸோ ஃபஸ்ட்டு என்ன சென்டர் ஆஃப் கிராவிட்டி சென்டர் ஆஃப் கிராவிட்டின்னு பார்த்தா இட் இஸ் தி பாயிண்ட் த்ரூ விச் த ஹோல் வெயிட் ஆஃப் த பாடி ஆக்ட்ஸ் அ பாடி இஸ் ஹேவிங் ஓன்லி ஒன் சென்டர் ஆஃப் கிராவிட்டி ஃபார் ஆல் பொசிஷன்ஸ் ஆஃப் த பாடி இட் இஸ் ரெப்ரசன்டட் பை சிஜி ஆர் சிம்பிளி ஜி இப்போ சென்டர் ஆஃப் கிராவிட்டின்னு பரணது ஒரு பாடியோட ஹோல் வெயிட் ஒரு ஒற்ற பாயிண்டில் ஆயிருக்கும் கான்சென்ட்ரேட் ചെയ്യുന്നണ്ടാവുക അതിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടേമാണ് സെൻട്രോയിഡ് ഓക്കെ നൗ സെൻട്രോയിഡ് ഇറ്റ് ഇസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ ഏരിയ ഓഫ് എ പ്ലെയിൻ ഫിഗർ ഓക്കെ പ്ലെയിൻ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെക്റ്റാങ്കിൾ സ്ക്വയർ ട്രയാങ്കിൾ ക്വാഡ്രിലാറ്ററൽ എനി ഷേപ്പ് ഇസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ് ഓക്കെ ദാറ്റ് ഇസ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞത് ആ ഒരു ബോഡിയുടെ വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിൻ്റ് ആയിരുന്നു സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പിൻ്റെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിൻ്റാണ് സെൻട്രോയിഡ് സെൻട്രോയിഡും നമ്മൾ സി ജി അല്ലെങ്കിൽ ജി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യണത് സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കുകയാണെങ്കിൽ രണ്ടും സെയിം പോയിൻ്റിലായിരിക്കും ആക്ട് ചെയ്യുക ഓക്കെ സോ നെക്സ്റ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻട്രോയിഡ് സോ ഫസ്റ്റ് വൺ ദ ടേം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അപ്ലൈസ് ടു ബോഡീസ് വിത്ത് മാസ് ആൻഡ് വെയ്റ്റ് ആൻഡ് സെൻട്രോയിഡ് അപ്ലൈസ് ടു പ്ലെയിൻ ഏരിയാസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിൻ്റാണ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിൻ്റ് അതാണ് ഫസ്റ്റത്തെ മെയിൻ ഡിഫറൻസ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി ഇസ് എ പോയിൻ്റ് ത്രൂ വിച്ച് ദ റിസൾട്ടൻറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട്സ് ഓവർ എനി ഓറിയൻറ്റേഷൻ ഓഫ് ദ ബോഡി വേറാസ് സെൻട്രോയിഡ് ഇസ് എ പോയിൻ്റ് ഇൻ എ പ്ലെയിൻ ഏരിയ such that the moment of area about any axis through that point is zero. But center of gravity ennu parnal oru body'de weight concentrate cheyana aa oru point aa point il irikkum gravitational force act cheynathu. Centroid ennu parnal plane area concentrate cheyana പോയിൻ്റ് ആണ് സെൻട്രോയിഡ് ആ പോയിൻ്റ് കൂടെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഏരിയ എടുക്കുകയാണെങ്കിൽ അബൌട്ട് എനി ആക്സസ് ഓക്കെ അബൌട്ട് എനി ആക്സസ് നമ്മൾ ആ പോയിൻ്റ് കൂടെ മൊമെൻ്റ് ഓഫ് ഏരിയ എടുക്കുകയാണെങ്കിൽ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു സീറോ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോണത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ സോ നമ്മൾ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സോ മൊമെൻ്റ് ഓഫ് ഫോഴ്സസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുന്നത് മൊമെൻ്റ് ഓഫ് ഏരിയ സോ മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരും സോ നമ്മൾ ഈ മൊമെൻ്റ് ഓഫ് ഏരിയനെ എം എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ് അപ്പോൾ എം എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സസ് യു ആർ ഫൈൻഡിങ് ദി മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ് സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ് നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യാണ് ആൻഡ് വി ആർ ഫൈൻഡിങ് ദി മൊമെൻറ്റ് അപ്പോൾ മൊമെൻ്റ് എടുക്കുമ്പോൾ ഈ ഒരു എക്സ് ആക്സസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വൈ ആയിരിക്കും വരാം ഓക്കെ ദാറ്റ് ഇസ് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ടു ദി എക്സ് ആക്സസ് ദാറ്റ്സ് വൈ എം എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഡി എ ഇൻ്റഗ്രൽ വൈ ഡി എ മീൻസ് നമ്മളൊരു ചെറിയൊരു ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത് ഡി എ എന്ന് പറയുന്ന ഏരിയ ആ ഏരിയ കൊണ്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് ആണ് ഫസ്റ്റ് മൊമെൻ്റ് ഏരിയ അപ്പോൾ നമുക്ക് ഹോൾ ഏരിയയുടെ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അതുതന്നെയാണ് ഇൻ്റഗ്രൽ വൈ ഡി എ എന്ന് പറയുന്നത് ഇനി ഇതേപോലെ തന്നെ മൊമെൻ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സസ് എടുക്കുകയാണെങ്കിൽ ഈ ഏരിയ ഡി എ എന്നുള്ള ഏരിയ ഇൻറ്റു ഈ ആക്സസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത് ഓക്കെ സോ ഇത് ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ എക്സ് എന്നാണ് ഈ ഒരു ഡിസ്റ്റൻസ് സോ വി ക്യാൻ റൈറ്റ് എം വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എ ഇതാണ് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ ഓക്കെ നോ നെക്സ്റ്റ് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ വെച്ചിട്ടാണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത് സോ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ ദാറ്റ് ഇസ് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയനെ ടോട്ടൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെൻട്രോയിഡ് കിട്ടും
അതാണ് എക്സ് ബാറും വൈ ബാറും. ഈ എക്സ് ബാറും വൈ ബാറും എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമ്മൾ രണ്ട് ആക്സസ് ഇപ്പോൾ ഈ ഒരു ഫിഗർ തന്നെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഏരിയയുടെ സെൻട്രോയിഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് വേണം ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. അതാണ് സെൻട്രോയിഡ്. അതാണ് ഇവിടെ എക്സ് ബാറും വൈ ബാറെന്നും പറയണത്. ഓക്കെ, സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈ ആക്സസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സസ് മെഷർ ചെയ്യണ ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. വൈ ബാർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ് മെഷർ ചെയ്യണ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി കുറച്ച് ജനറൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ദാറ്റ് ഇസ് സെൻട്രോയിഡ് ഓഫ് ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. കോമൺ ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, സെമി സർക്കിൾ, ക്വാർട്ടർ സർക്കിൾ. ഇത്രയും ഷേപ്സിൻ്റെ സെൻട്രോയിഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിളുടെ ഫിഗർ ഞാൻ വരച്ചു, എന്നിട്ട് അതിൻ്റെ ആക്സസ് കൺസിഡർ ചെയ്യാണ്. രണ്ട് എഡ്ജാണ് ഞാൻ ആക്സ് എക്സ് ആക്സസും വൈ ആക്സസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളുടെ സെൻട്രോയിഡ് ആക്ട് ചെയ്യണത് ആ റെക്റ്റാങ്കിളുടെ സെൻറ്ററിലായിരിക്കും. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ് ഞാൻ ആ സെൻറ്റർ പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ബാർ വിൽ ബി ബി ബൈ ടു ആൻഡ് വൈ ബാർ വിൽ ബി ഡി ബൈ ടു. ഓക്കെ, നോ സിമിലർലി ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഡോട്ടഡ് ലൈനാണ് എൻ്റെ ആക്സസ്, ഡോട്ടഡ് ലൈനാണ് എൻ്റെ ആക്സസ് പോണത്. സോ എൻ്റെ എക്സ് ബാർ എന്ന് പറയണത് ഈ ഒരു പോയിന്റിൽ തന്നെയാണ് ആക്ട് ചെയ്യണത്. സോ എക്സ് ബാർ എനിക്കിവിടെ സീറോ ആണ്. വൈ ബാർ എന്ന് പറയണത് സി ഈ ഒരു ആക്സസ് നോക്കി, ഈ ആക്സസ് നല്ല ഡിസ്റ്റൻസാണ് എച്ച് ബൈ ത്രീ, അതാണ് നമ്മുടെ വൈ ബാർ. ഇനി സപ്പോസ് ഞാൻ എൻ്റെ ആക്സസ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ആക്സസിലാണ് വിചാരിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ആക്സസ് പോണത്. അപ്പം ഇങ്ങനെയാണ് ആക്സസ് വരണേന്ന് വെച്ചാൽ എൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത് ഞാൻ ഈ വൈ ആക്സസ് എന്ന് വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ ഈ വൈ ആക്സസ്ന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് ഇവിടെ ബി ബൈ ടു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്സസ് അനുസരിച്ചിട്ട് എക്സ് ബാറുടെയും വൈ ബാറുടെയും വാല്യൂസ് മാറാം. ഇവിടെ എങ്ങനെ പോയാലും സെൻട്രോയിഡ്, ട്രയാങ്കിളുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ തന്നെയാണ് ആക്ട് ചെയ്യണത്. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്യണ റെഫറൻസ് ആക്സസ് വെച്ചിട്ട് ഡിസ്റ്റൻസ് മാറും, ബട്ട് ഈ പോയിന്റ് ഒരിക്കലും മാറില്ല. അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സർക്കിൾ. സർക്കിളിൻ്റെ കേസ് ഇതുപോലെ തന്നെ. ഇപ്പം ഞാൻ ഈ രണ്ട് എക്സ് ആക്സസും വൈ ആക്സസും ഇങ്ങനെ വരച്ച കാരണം എൻ്റെ എക്സ് ബാറും വൈ ബാറും എന്ന് പറയുന്നത് ഡി ബൈ ടു ഡി ബൈ ടു എന്ന് വന്നു. ഇനി സപ്പോസ് ഞാൻ എൻ്റെ എക്സ് ബാറും വൈ ബാറും ഇങ്ങനെയാണ് വരയ്ക്കണേന്ന് വെച്ചാൽ, ഓക്കെ എൻ്റെ എക്സ് ആക്സസും വൈ ആക്സസും ഞാൻ ഈ സെൻറ്റർ കൂടെ വരയ്ക്കണേന്ന് വെച്ചാൽ എൻ്റെ എക്സ് ബാറും വൈ ബാറും എന്താ, ഞാൻ ഈ ഒരു റെഫറൻസ് ആക്സസ് വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ ഈ ആക്സസ് ഓൾറെഡി സെൻറ്റർ കൂടെയാണ് പോണത്. ഓക്കെ, കോയിൻസൈഡ് ചെയ്യണ കാരണം ദ വാല്യൂ ഫോർ എക്സ് ബാർ ആൻഡ് വൈ ബാർ വിൽ ബി സീറോ. നോ നെക്സ്റ്റ് വൺ, സെമി സർക്കിൾ. സെമി സർക്കിളിൻ്റെ കേസിൽ എക്സ് ബാർ എന്ന് പറഞ്ഞത് സി ഇതാണ് ആക്സസ് എന്ന് വെച്ചാൽ എക്സ് ബാർ വിൽ ബി സീറോ, കാരണം ഈ പോയിന്റ് ഓക്കെ ഈ ഒരു പോയിന്റാണ് സെൻട്രോയിഡുള്ളത്. എക്സ് ബാർ വിൽ ബി സീറോ ആൻഡ് വൈ ബാർ എന്ന് പറയുന്നത് ഈ ഒരു ആക്സസ് എന്നാണ് വൈ ബാർ മെഷർ ചെയ്യണത്. ദ വൈ ബാർ വിൽ ബി ഫോർ ആർ ബൈ ത്രീ പൈ. ഇനി ക്വാർട്ടർ സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എക്സ് ബാർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് വരണത്. ഓക്കെ, സോ എക്സ് ബാർ വിൽ ബി ഫോർ ആർ ബൈ ത്രീ പൈ ആൻഡ് വൈ ബാർ വിൽ ഓൾസോ ബി ഫോർ ആർ ബൈ ത്രീ പൈ. ഇനി നെക്സ്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജിന്ന്, ഓക്കെ ഞാൻ മാർക്കിങ് ഈ ഒരു എഡ്ജിന്ന് ഇറ്റ് ഈസ് വൺ ബൈ ത്രീ ഡിസ്റ്റൻസ് ആൻഡ് ഈ പോയിന്റഡ് എഡ്ജ് ആണെങ്കിൽ ടു ബൈ ത്രീ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു പോയിന്റിലായിരിക്കും സെൻട്രോയിഡ് ആക്ട് ചെയ്യണത്. അപ്പോൾ ഈ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എഡ്ജിന്ന് വൺ ബൈ ത്രീ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ബി എന്നാണ് ബ്രെഡ്ത്ത് എങ്കിൽ ദാറ്റ് ഇസ് ബേസ് വിഡ്ത്ത് എങ്കിൽ
1/3 b യും ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1/3 h വരും ഇനി ഈ പോയിന്റഡ് എഡ്ജ് ആണ് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ എൻ്റെ x ബാർ എന്ന് പറയുന്നത് 2/3 ഓക്കെ ഇത് x ബാർ എന്ന് പറയുന്നത് 2/3 h ഉം സോറി 2/3 b യും y ബാർ എന്ന് പറയുന്നത് 1/3 h ഉം വരും ഇതാണ് y ബാർ ഓക്കെ സോ ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇനി ഈ വാല്യൂസ് എങ്ങനെയാണ് കിട്ടണേന്നാണ് അടുത്ത് നോക്കുന്നത് ദാറ്റ് ഇസ് ഫസ്റ്റ് കേസ് നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുകയാണ് ഓക്കെ സോ നമ്മുടെ ഇക്വേഷൻ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ വൈ ബാർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വൈ ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ അപ്പോൾ ഞാൻ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു ആക്സസും മാർക്ക് ചെയ്തു എക്സ് ആക്സസും വൈ ആക്സസും എന്നിട്ട് ഞാനൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ് ഓക്കെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം ബി ബ്രെത്തും അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി വൈ സോ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി വൈ ആയിരിക്കും ഓക്കെ സോ ഞാൻ വൈ ബാർ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ വൈ ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ ആണ് ചെയ്യണത് അപ്പോൾ അതിൽ വൈ എന്ന് പറഞ്ഞാൽ വൈ ആക്കിയിട്ട് തന്നെ എഴുതി വൈ ബാർ ദാറ്റ് ഇസ് ഈ വൈ ഡി വൈ എന്ന് പറയുന്നത് വേരി ചെയ്യണത് ഇറ്റ് വേരീസ് ഫ്രം 0 to y ഓക്കെ സോ ഇൻ്റഗ്രൽ 0 to y വൈ ഇൻറ്റു ബി ഡി വൈ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to d ബി ഇൻറ്റു ഡി വൈ എന്നിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻ ദി എൻഡ് യു വിൽ ഗെറ്റ് വൈ ബാർ എസ് ഡി ബൈ ടു ഇതേപോലെ തന്നെ എക്സ് ബാർ കണ്ടുപിടിക്കാം ഓക്കെ എക്സ് ബാർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യണത് ദാറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി വൈ ആക്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ഡി എക്സ് ആണ് സോ ഏരിയ വിൽ ബി ഡി ഇൻറ്റു ഡി എക്സ് ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ എക്സ് വേരി ചെയ്യണത് ഇറ്റ് വേരീസ് ഫ്രം 0 to b ഓക്കെ സോ യു വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ 0 to b എക്സ് ഇൻറ്റു ഡി ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to b ഡി ഇൻറ്റു ഡി എക്സ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ബി ബൈ ടു എക്സ് ബാറിൻ്റെ വാല്യൂ ബി ബൈ ടു ആയിട്ട് കിട്ടും നെക്സ്റ്റ് വൺ ഇസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓക്കെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് എക്സ് ആക്സസും വൈ ആക്സസും കൺസിഡർ ചെയ്തു കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ് വൈ ബാർ കണ്ടുപിടിക്കാൻ ഹൊറിസോണൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു ഓഫ് വിഡ്ത് ബി വൺ ആൻഡ് ഹൈറ്റ് ഡി വൈ സോ അതിൻ്റെ ഏരിയ ഞാൻ എഴുതുമ്പോൾ ചെറിയ സ്ട്രിപ്പായി കാരണം അതൊരു റെക്റ്റാംഗിൾ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം സോ ഐ എം റൈറ്റിംഗ് ബി വൺ ഇൻറ്റു ഡി വൈ നോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ബി വൺ ബി വൺ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് വെച്ചിട്ടാണ് ബി വണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഓക്കെ സോ യു ക്യാൻ റൈറ്റ് ബി വൺ ബൈ ബി വിൽ ബി ഈക്വൽ ടു ഈ ഒരു ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് മൈനസ് വൈ സോ എച്ച് മൈനസ് വൈ ബൈ എച്ച് അതിന് നമുക്ക് ബി വണിൻ്റെ വാല്യൂ കിട്ടും ബി വണിൻ്റെ വാല്യൂ കിട്ടിയാൽ ഡി എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈ ബാറിൻ്റെ ഇക്വേഷനിൽ ഇട്ടിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വൈ ബാർ എസ് എച്ച് ബൈ ത്രീ സിമിലർ ഇത് തന്നെ നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കാൻ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് ബാർ എസ് ഡി ബൈ ത്രീ ഓക്കെ സോ ഇതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ വരുന്ന സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് അച്ഛ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇനി അടുത്തതൊരു ക്വാർട്ടർ സർക്കിൾ ക്വാർട്ടർ സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു ഓക്കെ ആ ചെറിയ പോർഷൻ്റെ ഏരിയ ആണ് ഈ ഒരു ആർക്ക് ലെങ്ത്ത് ആർക്ക് ലെങ്ത് എന്താണ് ആർ ഇൻറ്റു ഡി തീറ്റ ഓക്കെ ആർക്ക് ലെങ്ത് ഇൻറ്റു അതിൻ്റെ ഒരു തിക്നെസ് ആണ് ഡി ആർ സോ ആർക്ക് ലെങ്ത് ഇൻറ്റു ഡി ആർ ആണ് ആർ ഡി തീറ്റ ഡി ആർ അപ്പോൾ ഇതിൽ രണ്ട് വേരിയേഷൻസ് വരുന്നുണ്ട് ദാറ്റ് ഇസ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ആർ സോ എനിക്ക് തീറ്റയ്ക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ഓക്കെ എക്സിന് ആർ കോസ് തീറ്റ എന്ന് എഴുതി വൈയിന് ആർ സൈൻ തീറ്റ എഴുതി എന്നിട്ട് ഞാൻ എക്സ് ബാറിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇൻ്റഗ്രൽ എക്സ് ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ സോ ഇവിടെ ഡി തീറ്റയും ഡി ആർ വരുന്ന കാരണം ഞാൻ ഡബിൾ ഇൻ്റഗ്രൽ വെച്ചിട്ടാണ് സോൾവ് ചെയ്യണത് ഓക്കെ സോ ആദ്യത്തെ ഇൻ്റഗ്രലിൽ ഇൻ്റഗ്രൽ 0 to π/2 അത് വെച്ചാൽ 0 to 90 degrees ആണ് എൻ്റെ സെമി സർക്കിൾ സോറി ക്വാർട്ടർ സർക്കിൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ 90 degrees π/2 എന്ന് മാർക്ക് ചെയ്യണം സോ 0 to π/2 അതുപോലെ തന്നെ റേഡിയസ് ആറ് വേരി ചെയ്യണത്
0 to r varike capital r ittu id integrate idu kaniya namaku 4r by 3 pi nu kittu idhe pole thaniyana y barum cheyanadu idu ningal calculate idu nokka okay ithriyana general aayittu centroid കണ്ടുപിടിക്കാനുള്ളത് ഇനി നമുക്ക് കോമ്പോസിറ്റ് ഏരിയയിലാണ് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇത്രയും നോക്കാം ഇതിൽ നോട്ട് ചെയ്യാനുള്ളത് ഈ ഒരു വാല്യൂസ് ഓരോ ഷേപ്പിലുണ്ടാവുന്ന സെൻട്രോയിഡിൻ്റെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം അതെങ്ങനെയാണ് മെഷർ ചെയ്യണത് നോക്കണം അതെച്ചാൽ ആക്സിസ് തരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്സിസ് വേണം ആ സെൻട്രോയിഡിലേക്കുള്ള മെഷർമെൻ്റ് എടുക്കാൻ എക്സ് ബാറും വൈ ബാറും എടുക്കാൻ ഓക്കെ